നമസ്കാരം. ഭീകര സംഘടനയായ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. ഇതിനോടകം ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും മിക്കവാറും എല്ലാ വലിയ നേതാക്കളെയും കമാൻഡർമാരെയും ഇസ്രായേൽ ഇല്ലാതാക്കിയതാണ് നമ്മൾ കാണുന്നത്. സെപ്റ്റംബർ 27 ലെബനിലെ ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിലാണ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടത്. ഷിയാ വിമത സംഘടനയായ ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ മുഖവും ഇറാന്റെ പരമോന്നത നേതാവ് ഖമാനിയുടെ പ്രിയങ്കരനുമായിരുന്നു നസ്രല്ല. കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വത്തെ തന്നെ ഇസ്രായേൽ ഇല്ലാതാക്കി എന്നുള്ളതാണ്. എന്നിട്ടും മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അവസാനിക്കുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുല്ല അലി ഖമാനി ആയിരിക്കുമെന്നാണ്. ഹിസ്ബുല്ല തലവന്റെ കൊലപാതകത്തിന് ശേഷം ഖമേനിയെ ഇറാനിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു കാലത്ത് അടുത്ത സൗഹൃദ ബന്ധം പുലർത്തിയിരുന്ന രാജ്യങ്ങളാണ് ഇറാനും ഇസ്രായേലും എന്നുള്ളത് ഓർക്കണം. എന്നാൽ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അവരുടെ ബന്ധം വഷളാകാൻ തുടങ്ങി. ഇസ്രായേലിനെയും അമേരിക്കയെയും പിശാചുക്കളെന്നാണ് ഖമേനി വിളിച്ചിരുന്നത്. ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ ഖമാനിയുടെ പിൻഗാമിയായി കണക്കാക്കിയിരുന്നുവെങ്കിലും മെയിൽ അദ്ദേഹം അപകടത്തിൽ മരിച്ചു. റൈസിയുടെ മരണശേഷം അധികാരത്തിലെത്തിയ മസൂദ് പജേഷ്കിയാൻ ലിബറൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവാണ്. അദ്ദേഹത്തെപ്പറ്റി നെതന്യാഹു അധികം പരാമർശിക്കുന്നതുമില്ല. നിലവിലെ ഇറാനും ഖമേനിയും മാത്രമാണ് തങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് നെതന്യാഹു മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം ഖമേനിയാകാമെന്ന സൂചനകളും വരുന്നത്. അത് ഇസ്രായേല് നടത്തുകയും ചെയ്യും. ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈലുകൾ വർഷിച്ചതോടെ പശ്ചിമേഷ്യ ആകെ അങ്ങനെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. തങ്ങളെ ആക്രമിച്ചതിന് തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് ഇസ്രായേല് ശക്തമായ ഭാഷയിൽ തന്നെ ഇറാന് മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം മറ്റൊരു ലോകമഹായുദ്ധത്തിന് കാരണമാകുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതിനാൽ തന്നെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വൻ ശക്തികൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വിജയിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.